ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഷെമീസ് വേൾഡ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരടിപൊളി നെയ്ച്ചോറിൻ്റെയും ബീഫ് റോസ്റ്റിൻ്റെയും റെസിപ്പിയുമായിട്ടാണ്. ഇനി നമുക്കത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിൽ ഒരു പാത്രം ഇത്രം അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൈമ റൈസാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നെയ്ച്ചോറിന് ഏറ്റവും നല്ല റൈസ് അത് തന്നെയാണ്. ഒരു പ്രത്യേക മണവും ഒരു ടേസ്റ്റുള്ള റൈസാണത്. സാധാരണ അരിക്ക് നമ്മൾ ഈ രണ്ട് പാത്രം വെള്ളമാണ് യൂസ് ചെയ്യാറ്. ഇതിന് വേണ്ടത് 1.25 പാത്രം വെള്ളം മാത്രം മതി, ഇല്ലെങ്കിൽ വെന്തു പോകാൻ സാധ്യതയുണ്ട്. കൈമ റൈസിന് നമ്മൾ 1.25 മാത്രം പാത്രം വെള്ളം എടുത്താൽ മാത്രം മതി. അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് ഗരം മസാല പൊടിച്ചതും പിന്നെ ഏലക്ക, ഗ്രാമ്പൂ, പട്ട എന്നിവ ചേർത്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഡാൽഡ ഞാൻ യൂസ് ചെയ്യാറില്ല. സൺഫ്ലവർ ഓയിലാണ് കുറച്ചും കൂടി ബെറ്റർ. ഒരു കിലോ അരിക്ക് ഒരു 100 മതിയാവും. സൺഫ്ലവർ ഓയില് 100 ml മതിയാവും. അതിലേക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് കടുപ്പത്ത് വയ്ക്കാം. വെള്ളം നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അരി കഴുകി വാരി വെച്ചത് ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അങ്ങനെ ഇളക്കണ്ട കേട്ടോ. എപ്പോഴെപ്പോഴും നമ്മൾ വെന്ത് വരുമ്പോൾ ഒത്തിരി അങ്ങോട്ട് ഇളക്കി കഴിഞ്ഞാൽ ചോറ് പൊടിഞ്ഞു പോകും. ഇടയ്ക്ക് മാത്രം ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതൊക്കെ ഒരുവിധം പറ്റി വന്നിട്ടുണ്ട് വെള്ളം. നമ്മൾ ഇത് ഒരുവിധം വെന്ത് കഴിയുമ്പോൾ ഇത് ആവിയിൽ മൂടി അവിടെ വെച്ചേർന്നാൽ ബാക്കി വേവും ശരിയായിക്കോളും. ഒത്തിരി വെള്ളം ചേർത്താൽ ഇത് കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് അധികം വെള്ളം ചേർക്കരുത്. കറക്റ്റ് 1.25 പാത്രം മാത്രം ചേർക്കാൻ പാടുള്ളൂ. ഇപ്പം നമ്മുടെ അടിപൊളി നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കൈമ റൈസ് യൂസ് ചെയ്താൽ. നെയ്ച്ചോറിന് ഏറ്റവും പറ്റിയ അരി അത് തന്നെയാണ്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ബീഫ് റോസ്റ്റ് തയ്യാറാക്കാം. അതിനായിട്ട് 2 ചെറിയ സവാളയും ഒരു 4 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു തുടം വെളുത്തുള്ളിയും ഒരു തക്കാളിയും കട്ട് ചെയ്തതാണ്. കുക്കറിലേക്ക് നമുക്ക് 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കാം. ഞാൻ ഒത്തിരി ബീഫിൻ്റെ റെസിപ്പികൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവർ ഒന്ന് പോയി നോക്കിയാൽ മതി. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും മല്ലിപ്പൊടി കുറച്ചധികം വേണം കേട്ടോ. 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും 1 ടീസ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൈവച്ച് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം ചേർക്കരുത് കേട്ടോ. ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. എന്നിട്ട് നമുക്കൊരു 5-6 വിസിൽ കളയുമ്പേക്കും ബീഫ് വെന്തുകൊള്ളും. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ചെറിയ സവാള അല്ലെങ്കിൽ ഒരു സവാളയുടെ പകുതി ഇതുപോലെ കട്ട് ചെയ്തത് വെളിച്ചെണ്ണയിലേക്കിട്ട് കറിവേപ്പിലയും ഇട്ട് വാട്ടിക്കൊടുക്കാം. ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് കണ്ട ബീഫിൽ കണ്ട കറക്റ്റ് വെള്ളമാണ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ചേർക്കാതെ തന്നെ പാകത്തിന് വെള്ളമുണ്ട്. അതുകൊണ്ട് ആരും വെള്ളം യൂസ് ചെയ്യണ്ട. ഇനി അത് അവിടെ നിന്ന് നല്ലവണ്ണം പറ്റണം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ പറ്റിയാൽ മാത്രമേ ബീഫ് റോസ്റ്റ് റെഡി ആവുകയുള്ളൂ. പക്ഷെ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറിലേക്ക് ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ കിസ്മിസും കാഷ്യൂവും വറുത്തത് ചേർത്ത് കൊടുക്കാം.
സവാള ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. സവാള ചേർത്താൽ ചോറിനൊരു കറുത്ത കളറും വരും, അതുപോലെ ചോറ് പെട്ടെന്ന് ചീത്തയാവാനും സാധ്യതയുണ്ട്. കണ്ട, ഇത് നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ചേർന്നാൽ ക്യാരറ്റ് ആവിയിലിരുന്ന് വേവുകയും ചെയ്തോളും. അങ്ങനെ നല്ല അടിപൊളി നെയ്ച്ചോറ് റെഡിയായിട്ടുണ്ട്. നമ്മുടെ ബീഫ് നല്ലവണ്ണം പറ്റി വന്നിട്ടുണ്ട്. ഇപ്പൊ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാട്ടോ. കണ്ട, നമ്മുടെ അടിപൊളി ബീഫ് റോസ്റ്റും റെഡിയായിട്ടുണ്ട്. നല്ല കോമ്പിനേഷനാണ് നെയ്ച്ചോറും ബീഫ് റോസ്റ്റും. കല്യാണ വീടുകളിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നെയ്ച്ചോറ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വരും ഇൻഷാ അല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്.